അല്ലേട്ടാ, നമ്മുടെ എന്റെ കൂടെ സ്കൂളിലൊക്കെ പഠിച്ചൊരുത്തനാണ്. ഞാൻ ഒന്ന് രണ്ടു തവണ സ്കൂളിൽ വെച്ച് കണ്ടിട്ടൊക്കെ ഉള്ളതാണ് അവനെ. ഒരു തവണ അമ്പലത്തിൽ ഉത്സവത്തിൽ പോയപ്പോ അവനെ നോക്കി ചിരിച്ചിട്ടുണ്ട്. ഇപ്പൊ രണ്ടു വർഷം മുമ്പ് ഗൾഫിൽ പോയി, ഇന്നലെ പിന്നെ ഞാൻ തിരിച്ചു വന്നു. ഞാനിപ്പോ അവന്റെ വീട്ടിൽ പോയിട്ടെ ഒരു സ്പ്രേ പോലും തന്നില്ലേട്ടാ എനിക്ക്. ഒരു സ്പ്രേ പോലും തന്നില്ല എനിക്ക്. ഞാൻ അവന്റെ വീട്ടിൽ പോയതല്ലേ, ഞാൻ ചിരിച്ചിട്ടുള്ളതല്ലേ അവനെ നോക്കിയിട്ട്. പരിചയമില്ല, ചിരിച്ചിട്ടുണ്ട്. അമ്പലത്തിൽ വെച്ച് അവനെ നോക്കി ചിരിച്ചിട്ടുണ്ട്. ചിരിച്ചത് കൊണ്ട് സ്പ്രേ തരണമെന്ന് ആര് പറഞ്ഞു? പിന്നെ ഗൾഫിൽ നിന്ന് വന്നവന്റെ അടുത്ത് പോകുമ്പോ നമുക്ക് സ്പ്രേ തരണ്ടേ? അതന്നെ മര്യാദ. നമ്മളിവിടെ ചേട്ടന് ഈ സാന്ദ്രം കിട്ടി ഇന്ത്യയിലല്ലേ. ഗൾഫിൽ നിന്ന് ഒരാൾ വന്നാൽ സ്പ്രേ തന്നെ, അല്ലെ പേന തരണം, അല്ലെ ചോക്ലേറ്റ്, ഇതൊന്നും അല്ലെങ്കിൽ മറ്റേ തലവേനയ്ക്ക് വരണ മറ്റേ കോടാലിയുടെ പടമുള്ള തൈലം ഇല്ലേ, അതെങ്കിലും തരണം. അതുപോലും അവൻ തന്നില്ല. എത്ര നേരം അവന്റെ വീടിന്റെ പടിക്ക ഞാൻ വെറുതെ എന്ന് എന്നോട് എന്താ എന്തൊക്കെ ഉണ്ട് സുഖം, പരിപാടിയൊക്കെ കാണാറുണ്ട്, നല്ല പരിപാടിയൊക്കെ. ഓക്കെ, നന്ദി, നമസ്കാരം. എന്നിട്ട് അകത്തോട്ട് കയറിപ്പോയി. വന്ന വഴി മറന്ന തെണ്ടി. എനിക്കൊരു കാര്യം ചോദിക്കാം ചേട്ടാ, പണ്ടൊക്കെ ട്രാൻസിസ്റ്റർ എങ്കിലും ആയിരുന്നു കൊടുത്തോണ്ടിരുന്നത്. ഇപ്പൊ എന്തെങ്കിലും അവൻ, ഞാൻ ഒന്നും വേണ്ട, അവൻ ഇത്ര മണ്ണുള്ള വലിയ ഉരുണ്ട മിഠായി ഉണ്ടല്ലോ, ഒരു മറ്റേ സ്വർണ്ണ പൊതിയിൽ പൊതിഞ്ഞ ചതുരത്തിൽ നിരത്തി വെച്ചേക്കുന്നത്, അതുകൊണ്ട് തരായിരുന്നല്ലോ, അതുപോലും ചെയ്തില്ലല്ലോ അവൻ. ശരി, നീ അവിടെ ചെന്നിട്ട് അവൻ അവിടെ നല്ല ജോലിയാണോ അല്ല ജോലി ഉണ്ടോ എന്ന് ചോദിച്ചോ. ഇല്ല. അവന്റെ ശമ്പളം എത്രാന്ന് ചോദിച്ചോ. ഇല്ല. അവൻ എന്തെങ്കിലും ബാക്കി ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ചോ. ഇല്ല. അവന്റെ ഒരു കാര്യവും നീ ചോദിച്ചില്ല. നിനക്ക് സ്പ്രേ വേണം? ആ വേണം. കീഴ്വഴക്കം. എടാ, നീ ഇങ്ങനെ സ്പ്രേ വേണം, ട്രാൻസിസ്റ്റർ വേണോ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് എന്തെല്ലാം പ്രോബ്ലംസ് കാണും, അവർക്ക് എന്തെല്ലാം വിഷമങ്ങൾ കാണും, അതിനെപ്പറ്റി വല്ലതും ചിന്തിച്ചിട്ടുണ്ട്? ഗൾഫുകാരന്റെ വിഷമമൊക്കെ നമുക്ക് ഇഷ്ടം പോലെ അറിയാം. എടാ, മനുഷ്യരാണ്, അവർക്കൊക്കെ പല തരത്തിൽ, ഇപ്പൊ അവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും ഒക്കെ പല തരത്തിലുള്ള വിഷമങ്ങൾ കാണും, സന്തോഷങ്ങൾ കാണും. എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരാളുടെ ഒരു വിഷമം, അതായത് അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഗൾഫിൽ പോയത്. ഗൾഫിൽ പോയി എന്തായാലും നല്ല ജോലിയെല്ലാം കിട്ടി, ഇവിടെ വന്ന് നല്ല ഒരു പെൺകുട്ടിയെ ഇവൻ പോയി കണ്ടു. ഞങ്ങളെല്ലാവരും കൂടെ പോയി കണ്ടത്, കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിച്ചു. പക്ഷേ പെട്ടെന്നുള്ളൊരു മുഹൂർത്തത്തിലാണ് കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ച് മൂന്നിനന്ന് ഇയാൾക്ക് പോകണം, ലീവ് തീർന്നു, അത്യാവശ്യമായിട്ട് ചെല്ലണമെന്നൊക്കെ പറഞ്ഞ് അറബി ഭയങ്കര ബഹളം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് പുള്ളി പോയി. വളരെ വിഷമത്തിലാണ് പെൺകുട്ടി. മൂന്ന് ദിവസമാണ് ഇവരൊന്നിച്ച് കഴിഞ്ഞത്. എന്നിട്ട് പിന്നീട് ഫോൺ വിളി, ഒരുപാട് എഴുത്തുകൾ അങ്ങനെയൊക്കെയാണ്. അങ്ങനെ 8 മാസം കഴിഞ്ഞിട്ട് ഇവൻ തിരിച്ചു വരികയാണ്, 15 ദിവസത്തേക്ക്. അവയെല്ലാവർക്കും വലിയ സന്തോഷമായി. അങ്ങനെ ഇവർ വിളിച്ചിട്ട് ഇവരുടെ പ്ലാൻ പറയുകയാണ്. 15 ദിവസത്തേക്ക് വരുന്നു. ഇവൻ ഇവിടുന്ന് വരുമ്പോൾ തന്നെ ഒരു ടെമ്പോ ട്രാവലറിനകത്ത് പുതുമണവാട്ടിയും കംപ്ലീറ്റ് ഫാമിലിയും കൂടെ എയർപോർട്ടിൽ വന്നിട്ട് അവിടുന്ന് അങ്ങ് ടൂറ് പോവുക. എന്നിട്ട് 14-ാമത്തെ ദിവസം വീണ്ടും തിരുവനന്തപുരം എയർപോർട്ടിൽ വരും. ഇവർ തമ്മിൽ 1.5 മണിക്കൂർ പോലും കാണുന്നതായിട്ട് പ്ലാനിലില്ല. എന്ത് ചെയ്യും പെൺകുട്ടിക്കൊന്ന് പറയാനും വയ്യ, ഇത് ഇങ്ങനെ ഒരു പ്ലാൻ ഞങ്ങൾക്ക് ഒരു ദിവസമെങ്കിലും എന്നൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ നാണം. അപ്പോൾ ഈ പയ്യൻ, നീ ധൈര്യമായിട്ടിരി, അതിനൊക്കെ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് തലേ ദിവസം അവിടെ നിന്നൊരു ഫോൺ വരികയാണ്. അപ്പോൾ ഈ പ്ലാനൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറ്റി, എൻ്റെ കൂടെയുള്ള ഒരാൾ മരിച്ചുപോയി, വയനാട്ടിലാണ്. അപ്പോൾ ഞാൻ അവിടെ വന്നു കഴിഞ്ഞ് നേരെ അവൻ്റെ വീട്ടിൽ പോയി അവരെയൊക്കെ സമാധാനിപ്പിച്ച് 1 ആഴ്ച കഴിഞ്ഞേ വരുത്തുള്ളൂ. അതുകൊണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചിന്തിക്കാം. നേരെ വരുന്നു, ഒരു ദുഃഖമയം, വീട് മുഴുക്ക മരിച്ച വീട് പോലെ. അപ്പോൾ എല്ലാവരും പറഞ്ഞു, പിന്നെ പെൺകുട്ടി എടുത്ത് പറഞ്ഞു, നീയും കൂടെ ചെല്ല്, കൂട്ടുകാരനല്ലേ, അവൻ എന്തെങ്കിലും പെട്ടെന്ന്, അപ്പം അല്ല അവള് വരണമെന്നില്ല, അല്ല നീ. എല്ലാവരും നിർബന്ധിച്ച് പെണ്ണിനെയും കൂടെ കൂട്ടി വണ്ടി കയറുന്നു. അപ്പോഴും ദുഃഖമയം. എല്ലാവരും വയനാട്ടിലേക്ക് വണ്ടി പോകുന്നതായിട്ട് വന്നു. വളവ് തിരിഞ്ഞ് നേരെ കോവളം 1 വീക്ക് അടിച്ചു പൊളി. ഈ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, എൻ്റെ സുഹൃത്തിൻ്റെ ഇതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ട്, അവൻ്റെ കല്യാണം കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് തന്നെ, അതായത് ഇവൻ്റെ കല്യാണവുമായി ബന്ധപ്പെട്ട്, ഇവൻ ഗൾഫിൽ പോയ സമയത്ത് ഇവന് അറബിയായിട്ട് ഭയങ്കര പെറ്റായിരുന്നു. ഇവൻ അറബിയുടെ അറബി ഇവനെല്ലാം ഇവനാണെങ്കിൽ ഗൾഫിനോട് നമ്മുടെ നാടിനേക്കാൾ ഇഷ്ടം. ഇവന് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ഇവൻ ഗൾഫിൽ പോയിട്ടാണ് ഇവൻ്റെ പെങ്ങളെ കെട്ടിച്ചത്, ഇവൻ്റെ വീടിൻ്റെ അടുക്കള മാർബിളിട്ടു, വീട് നന്നാക്കിപ്പണിതു. ഒരുപാട് ഇവൻ്റെ ജീവിതത്തിൽ ഗൾഫ് വളരെയധികം സ്വാധീനിച്ച ഒരുത്തനാണ്. അങ്ങനെ ഇവനിവിടെ വന്ന് കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച് 7 ദിവസത്തെ ലീവിനാണ് വന്നേക്കുന്നത്. വന്നതിൻ്റെ പിറ്റേ ദിവസം കല്യാണം ആറാംപക്കം ഇവൻ തിരിച്ചു പോകണം. ഇവന് ആറാംപക്കം തിരിച്ചു പോകണമെന്നായപ്പോഴത്തേക്ക് ഈ പെണ്ണിന് ഭയങ്കര സങ്കടം. 5-6 ദിവസമല്ലേ കൂടിയിരുന്നുള്ളൂ, അപ്പോൾ തന്നെ ഭർത്താവ് പോവുകയാണ്, ഇനി 1 വർഷം കഴിഞ്ഞൊക്കെ വരുള്ളൂ. അപ്പം ഈ പെണ്ണ് പെണ്ണിൻ്റെ അമ്മയോട് പറഞ്ഞു, ഒന്ന് സതീഷേട്ടനോട് പറയണം, 1-2 ദിവസം കൂടെ നിന്നിട്ട് പോയാൽ മതി എന്ന് പറയണം. അപ്പോൾ നീ പറഞ്ഞപ്പോൾ ഇല്ല എനിക്ക്, ഞാൻ എങ്ങനെയാണ് അമ്മയെ പറയുന്നത്, അമ്മയൊന്ന് പറ. അപ്പോൾ അമ്മയും മോളും ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്, അങ്ങ് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ഈ ഉത്തരവാദിത്വം ഏറ്റിട്ട് അമ്മ സതീഷ് അവിടെ ചായ കുടിച്ചു ചെന്ന്, സതീഷേ എന്നാ പോകുന്നേ? പറഞ്ഞു, ഞാനിപ്പോഴേ 7-ാം തീയതി പോകണം, 2 ദിവസം കഴിഞ്ഞ് 9-ാം തീയതി പോയാൽ മതി. ഏ, എനിക്കവിടെ ജോലി, എൻ്റെ അറബി, എൻ്റെ 9 വർഷമായിട്ട് ചെയ്യുന്ന ജോലിയാണ്. അമ്മ, അമ്മ ആദ്യമായിട്ടൊരു കാര്യം ചോദിക്കുകയാണ്, മോൻ ഇതനുസരിച്ചോണം, ഇതനുസരിച്ചില്ലെങ്കിൽ പിന്നെ അതേ നമ്മൾ തമ്മിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഇവനാകെ ധർമ്മസംഗത്തിലെ. 2 ദിവസം കഴിഞ്ഞ് പോയാൽ മതി, പിന്നെ എന്താ ഗൾഫ്? നീ ഇല്ലെങ്കിൽ ഗൾഫില്ല, ഗൾഫ് നീയല്ലേ ഉണ്ടാക്കിയത്, അങ്ങനെയൊന്നുമില്ല.
അവളിവിടെ നിന്ന് ഭയങ്കര സങ്കടം പറയുന്നു, നീ രണ്ട് ദിവസം കൂടെ നിന്നിട്ട് പോയാൽ മതി എന്തെങ്കിലും ആയിട്ട്, ഇവൻ അമ്മയമ്മ ആദ്യമായിട്ട് പറഞ്ഞല്ലേ എന്ന് ഓർത്ത് ഇവൻ രണ്ട് ദിവസം കൂടെ നിന്ന് മൂന്നാം ദിവസം കയറിപ്പോയി. അവിടെ എത്തിയപ്പം നാടല്ലല്ലോ ഏട്ടാ, ഗൾഫല്ലേ, രണ്ട് ദിവസം വൈകിയതിൻ്റെ പേരിൽ 9 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ജോലിയും പോയി, ഇവൻ്റെ പാസ്പോർട്ടും പിടിച്ചു വെച്ച് ഇവനെ ഒരാഴ്ച ജയിലിൽ വിട്ട് 1.5 ലക്ഷം രൂപ ഇവനെ കൊണ്ട് ഫൈനും അടപ്പിച്ച് ആകെപ്പാടെ ഗതി മുട്ടി കൂട്ടുകാരുടെ കൂടെ മുറിയിൽ ഇങ്ങനെ ഇരിക്കുമ്പം ഭാര്യയുടെ ഒരു കത്ത് വന്നു. പ്രിയപ്പെട്ട ചേട്ട, ചേട്ടനില്ലാത്ത ഓരോ നിമിഷവും ഇവിടെ മണിക്കൂർ പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ണടച്ചാൽ ചേട്ടൻ്റെ മുഖം, കണ്ണ് തുറന്നാൽ ചേട്ടൻ്റെ മുഖം. എൻ്റെ മനസ്സിൽ 1000 പൂത്തിരികൾ കത്തിക്കാൻ ചേട്ടൻ എപ്പോൾ വരും? കുത്തു 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 കുത്ത്. ഇവൻ അപ്പം തന്നെ ഒരു പേപ്പറും പേന എടുത്ത് എഴുതി മറുപടി, ഞാൻ ഉടനെ വരും. നിൻ്റെ മനസ്സിൽ പൂത്തിരി കത്തിക്കാനല്ല, നിൻ്റെ അമ്മയുടെ വായിലൊരു പന്നിപ്പടക്കം വെച്ച് പൊട്ടിക്കാനാണ്.